ടീച്ചേഴ്സ്, വെൽക്കം ടു സൈലം ലേണിംഗ്. അഖിൽ നാമസ് ആണ്. അപ്പൊ നമ്മുടെ ക്രിസ്മസ് എക്സാം ഇങ്ങ് അടുത്ത് എത്താറായില്ലേ. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ എക്സാമിന് ബാക്കിയുള്ളൂ. മൈക്രോ എക്കണോമിക്സിൽ എല്ലാ മക്കളും ഒരുപോലെ കൺഫ്യൂഷൻ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും. എന്നാൽ എല്ലാ വർഷവും 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും. അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് ഈ ടോപ്പിക്കിൽ നിങ്ങളുടെ എല്ലാ കൺഫ്യൂഷനും തീർക്കാൻ വേണ്ടിയിട്ടാണ്. സോ എന്താണ് പ്രൈസ് സീലിംഗ്, എന്താണ് പ്രൈസ് ഫ്ലോർ എന്ന് പറയാൻ പോകുന്നതിന് മുൻപായിട്ട് ആദ്യം എന്താണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യണം. സോ സപ്ലൈയും ഡിമാൻഡും, മാർക്കറ്റിലെ സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആകുന്ന സിറ്റുവേഷൻ ആണ് നമ്മൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇവിടെ ഈ എന്നുള്ള പോയിന്റ് ആണ്, അതായത് സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആകുന്ന ഈ എന്നുള്ള പോയിന്റ് ആണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഇവിടെ ക്യൂ സ്റ്റാർ ആണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, പി സ്റ്റാർ ആണ് ഇക്വിലിബ്രിയം പ്രൈസ്. അതായത് കസ്റ്റമേഴ്സ് എത്ര ക്വാണ്ടിറ്റിയിലാണോ ഡിമാൻഡ് ചെയ്യുന്നത് അത്ര തന്നെ ക്വാണ്ടിറ്റി പ്രോഡക്റ്റ് മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇങ്ങനെ മാർക്കറ്റ് ക്ലിയർ ആയി പോവുകയാണ്. ഈ സിറ്റുവേഷനെയാണ് നമ്മൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ചില സിറ്റുവേഷനിൽ ഈ ഫിക്സ് ചെയ്തിട്ടുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസിലൂടെ ഫിക്സ് ചെയ്തിട്ടുള്ള ഈ ഇക്വിലിബ്രിയം പ്രൈസ് റീസണബിൾ അല്ലാതെ വരാം. അങ്ങനെ വരുന്ന സമയത്ത് ഗവൺമെന്റ് പ്രൈസ് കൺട്രോളിലൂടെ പ്രൈസ് ഡിറ്റർമിനേഷനിൽ ഇന്റർവെൻഷൻ നടത്തും. എന്നിട്ട് ഈ പറഞ്ഞ ഇക്വിലിബ്രിയം പ്രൈസിന് മുകളിലായിട്ടോ താഴെയായിട്ടോ ഫ്രീസ് ചെയ്യും പ്രൈസിന്. അങ്ങനെ ഗവൺമെന്റ് രണ്ട് രീതിയിലാണ് പ്രൈസ് ഡിറ്റർമിനേഷനിൽ ഇടപെടുന്നത്, പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും. അപ്പം ആദ്യം എന്താണ് പ്രൈസ് സീലിംഗ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ സപ്ലൈ ഇതാണ്, ഡിമാൻഡ് ഇതാണ്, ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് ഇ ആണ്. സോ ഇവിടെ പി സ്റ്റാർ ആണ് ഇക്വിലിബ്രിയം പ്രൈസ്, ക്യൂ സ്റ്റാർ ആണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഈ ഫിക്സ് ചെയ്തിട്ടുള്ള പി സ്റ്റാർ, അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസിലൂടെ ഫിക്സ് ചെയ്തിട്ടുള്ള ഈ ഇക്വിലിബ്രിയം പ്രൈസ് ചിലപ്പോൾ വല്ലാതെ കൂടുതലായിരിക്കാം, വല്ലാതെ ഹൈ പ്രൈസ് ആയിരിക്കാം ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസിലൂടെ ഫിക്സ് ചെയ്തിട്ടുള്ള ഈ പി സ്റ്റാർ എന്ന് പറയുന്നത്. സോ സാധാരണക്കാരായ കൺസ്യൂമേഴ്സിന് ഈ ഒരു പ്രൈസ് അഫോർഡബിൾ അല്ലാതെ വന്നേക്കാം. അപ്പൊ ഈ കൺസ്യൂമേഴ്സിനെ, സാധാരണക്കാരായ ഈ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു മാക്സിമം ലിമിറ്റ് ഫിക്സ് ചെയ്യും. അതാണ് ഈ പി സി അല്ലെങ്കിൽ പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത്. അതായത് ഇനി ഈ പ്രൈസ് സീലിംഗിന്റെ മുകളിലായിട്ട് ഈ പ്രൊഡക്റ്റുകളുടെ പ്രൈസ് കൂടാൻ പാടില്ല. സാധാരണയായിട്ട് നെസസറി പ്രൊഡക്ട്സ് ആയിട്ടുള്ള ഫുഡ് ഗ്രെയിൻസ്, ഷുഗർ, കെറോസിൻ ഇതിന്റെയൊക്കെ മേലെയാണ് ഗവൺമെന്റ് പ്രൈസ് സീലിംഗ് ഫിക്സ് ചെയ്യുന്നത്. അപ്പം ഗവൺമെന്റ് ഒരു മാക്സിമം അപ്പർ ലിമിറ്റ് ഫിക്സ് ചെയ്യും. ഇനി ആ ലിമിറ്റിന് മുകളിലായിട്ട് ഈ പ്രൈസ് കൂടാൻ പാടില്ല. അതായത് ഈ ഇക്വിലിബ്രിയം പ്രൈസ് അഫോർഡബിൾ അല്ലാത്ത വന്നതുകൊണ്ടാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, പ്രൈസ് സീലിംഗ് ഫിക്സ് ചെയ്യുന്നത്. സോ പ്രൈസ് സീലിംഗ് എപ്പോഴും എവിടെയായിരിക്കും, ഇക്വിലിബ്രിയം പ്രൈസിന്റെ താഴെയായിരിക്കും. അപ്പൊ ഗവൺമെന്റ് എൻഷുർ ചെയ്യാണ് ഇനി ഈ പ്രൈസിന്റെ മുകളിലായിട്ട് ഈ പ്രൊഡക്റ്റുകളുടെ പ്രൈസ് കൂടില്ല എന്നുള്ളത്. ഇതാണ് പ്രൈസ് സീലിംഗ്. ഇപ്പൊ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ പി സി ആണ് പ്രൈസ് സീലിംഗ്, ഇവിടെ ഡിമാൻഡ് ആണ് കൂടുതലായിട്ടുള്ളത്. സോ ഈ പി സി, അതായത് പ്രൈസ് സീലിംഗ് എന്നുള്ള പ്രൈസിൽ ക്യൂ സി ആണ് ഡിമാൻഡ്, ക്യൂ സി ഡാഷ് ആണ് സപ്ലൈ. ഇവിടെ ഡിമാൻഡ് ആണ് സപ്ലൈനേക്കാളും കൂടുതലായിട്ടുള്ളത്. അതായത് പ്രൈസ് ഇങ്ങനെ കുറച്ച് കൊടുക്കുന്ന സമയത്ത്, റീസണബിൾ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടും. സോ ആളുകൾ കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതുകൊണ്ടാണ് ഇങ്ങനെ എക്സസ് ഡിമാൻഡ്, ഇവിടെ യെല്ലോ കളറിൽ കാണിച്ചിട്ടുള്ള ഈ ഭാഗമാണ് എക്സസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ മാർക്കറ്റിൽ എന്താവാണ്, ഒരു എക്സസ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാണ്. ഈ പറഞ്ഞിട്ടുള്ള പ്രൈസ് സീലിംഗ് ഗവൺമെന്റ് ഓഫർ ചെയ്യുന്നത് റേഷൻ ഷോപ്പുകളിലൂടെയാണ്. കൂടുതലായിട്ടും ആളുകൾ ഇങ്ങനെ ഡിമാൻഡ് ചെയ്ത് വരുന്ന സമയത്ത് എല്ലാവരിലേക്കും ഇതിന്റെ ഒരു ബെനിഫിറ്റ് റീസണബിൾ ആയിട്ട് എത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇത് റേഷൻ ഷോപ്പുകളിലൂടെയാണ് പ്രൈസ് സീലിംഗ് ഓഫർ ചെയ്യുന്നത് നെസസറി പ്രോഡക്ട്സിന്റെ മേലെ. അപ്പൊ എല്ലാവർക്കും ഇതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. അതായത് ഒരു നിശ്ചിത ക്വാണ്ടിറ്റിയിലാണ് ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്നത്. നമുക്കറിയാം റേഷൻ കടകളിൽ നമുക്ക് ഇഷ്ടമുള്ള അത്രയും ക്വാണ്ടിറ്റി വാങ്ങാൻ പറ്റില്ല. ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ട്, അത്ര മാത്രമേ നമുക്ക് റേഷൻ ഷോപ്പുകളിലൂടെ അവൈലബിൾ ആവുള്ളൂ. സോ ആ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. സോ പ്രൈസ് സീലിംഗിന് അഡ്വേഴ്സ് ഇഫക്റ്റുകൾ ഉണ്ട്. അതായത് റേഷൻ ഷോപ്പുകളുടെ മുന്നിൽ ഒരുപാട് നേരം ക്യൂ നിന്നിട്ടാണ് കസ്റ്റമേഴ്സിന് ഈ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫർ ചെയ്യുന്ന ആ ക്വാണ്ടിറ്റി, റേഷൻ കടകളിലൂടെ ഓഫർ ചെയ്യുന്ന ആ ക്വാണ്ടിറ്റി ചിലപ്പം എല്ലാ കൺസ്യൂമേഴ്സും അതിൽ സാറ്റിസ്ഫൈഡ് ആയിക്കൊള്ളുന്നില്ല. അപ്പം ഇത് രണ്ടുമാണ് നമുക്ക് പ്രൈസ് സീലിംഗിന്റെ അഡ്വേഴ്സ് ഇഫക്ട്സ് എന്ന് പറയാനുള്ളത്. സോ എന്താണ് പ്രൈസ് സീലിംഗ്? പ്രൈസ് സീലിംഗ് ഇസ് ദ അപ്പർ ലിമിറ്റ് ഓൺ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇമ്പോസ്ഡ് ബൈ ദ ഗവൺമെന്റ് ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന്, സാധാരണക്കാരായിട്ടുള്ള കൺസ്യൂമേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്ന ഒരു അപ്പർ ലിമിറ്റ് ആണ് പ്രൈസുകളുടെ മേലെ, പ്രൊഡക്റ്റുകളുടെ പ്രൈസുകളുടെ മേലെ ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്ന ഒരു അപ്പർ ലിമിറ്റ് ആണ് പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത്. അതെപ്പോഴും ഇക്വിലിബ്രിയം പ്രൈസിന്റെ താഴെയായിരിക്കും. ഈ പ്രൈസ് സീലിംഗിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നത് എക്സസ് ഡിമാൻഡ് ആണ്. കൂടുതൽ ആളുകളും ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. സോ എക്സസ് ഡിമാൻഡ് ആണ് പ്രൈസ് സീലിംഗിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് പ്രൈസ് സീലിംഗ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈസ് ഫ്ലോർ ആണ്. ചിലപ്പോൾ ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസിലൂടെ ഫിക്സ് ചെയ്തിട്ടുള്ള ഈ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് ചിലപ്പം വളരെ കുറഞ്ഞു പോയേക്കാം. അപ്പൊ പ്രൊഡ്യൂസേഴ്സിന് ഒരുപാട് ലോസ് സഫർ ചെയ്യേണ്ടി വരും. സോ ഈ പ്രൊഡ്യൂസേഴ്സിന്, സാധാരണക്കാരായിട്ടുള്ള ഈ പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് ഫിക്സ് ചെയ്യും.
അങ്ങനെ ഗവൺമെന്റ് ഫിക്സ് ചെയ്തിട്ടുള്ള ആ മിനിമം സപ്പോർട്ട് പ്രൈസ് ആണ് ഇവിടെ പി എഫ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത്, പ്രൈസ് ഫ്ലോർ. ഈ ഇക്വിലിബ്രിയം പ്രൈസ് വളരെ കുറഞ്ഞു പോയത് കൊണ്ട് പ്രൊഡ്യൂസേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഗവൺമെന്റ് ഇങ്ങനെ ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. സോ ആ പ്രൈസ് എപ്പോഴും ഇക്വിലിബ്രിയം പ്രൈസിന്റെ മുകളിലായിരിക്കും. അപ്പൊ ഇവിടെ ഗവൺമെന്റ് പ്രൊഡ്യൂസേഴ്സിനും ഫാമേഴ്സിനും ഒക്കെ ഒരു ഉറപ്പ് കൊടുക്കുകയാണ്, ഇനി നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് ഒന്നും ഒരിക്കലും കുറഞ്ഞു പോകില്ല. അതായത് ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്ന ഈ പ്രൈസിന് താഴേക്ക് ഒരിക്കലും നിങ്ങളുടെ പ്രോഡക്റ്റ് ഒന്നും കുറഞ്ഞു പോകില്ല, പ്രോഡക്റ്റിന്റെ പ്രൈസ് ഒന്നും കുറഞ്ഞു പോകില്ല. റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് അത് മാർക്കറ്റിൽ സെയിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പൊ കൂടുതൽ പ്രൊഡ്യൂസേഴ്സും എൻകറേജ്ഡ് ആവും കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാർക്കറ്റിൽ എന്ത് കൂടും? സപ്ലൈ കൂടും. ഇവിടെ ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ള ഈ പോർഷൻ ആണ് എക്സസ് സപ്ലൈ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം, ഇവിടെ സപ്ലൈ ആണ് ഡിമാൻഡിനെക്കാളും കൂടുതലായിട്ടുള്ളത്. പ്രൈസ് ഫ്ലോറില് സപ്ലൈ വരുന്നത് ക്യൂ എഫ് ആണ്, ഡിമാൻഡ് വരുന്നത് ക്യൂ എഫ് ഡാഷ് ആണ്. സോ ഇവിടെ എക്സസ് സപ്ലൈ ആണ് ക്രിയേറ്റ് ആവുന്നത്, കൂടുതൽ ഫാമേഴ്സും അല്ലെങ്കിൽ കൂടുതൽ പ്രൊഡ്യൂസേഴ്സും എൻകറേജ്ഡ് ആവാണ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാർക്കറ്റിൽ സപ്ലൈ കൂടുകയാണ്, പ്രോഡക്ട്സ് ഒക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കാണ്. നമുക്കറിയാം മാർക്കറ്റിൽ ഇങ്ങനെ പ്രോഡക്റ്റ് ഒക്കെ കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സസ് സപ്ലൈ വരുന്ന സമയത്ത് മാർക്കറ്റ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഈ പ്രോഡക്റ്റുകളുടെ പ്രൈസ് കുറയ്ക്കും. കൂടുതലായിട്ട് ഇത് സെയിൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന പ്രോഡക്റ്റുകളൊക്കെ സെയിൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അതിന്റെ പ്രൈസ് കുറയ്ക്കും. അപ്പൊ ഈ പ്രൈസ് ഫ്ലോർ ഫിക്സ് ചെയ്തതുകൊണ്ട് ഒരു കാര്യം ഇല്ലാതെ വരും, കാരണം പ്രൈസ് കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ ഒരു പ്രൈസ് ഫ്ലോർ ഫിക്സ് ചെയ്തത്. സോ ഇങ്ങനെ മാർക്കറ്റിൽ താനേ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈസ് ഫ്ലോർ ഫിക്സ് ചെയ്തതുകൊണ്ട് ഒരു കാര്യം ഇല്ലാതെ വരും. സോ അവിടെയും ഗവൺമെന്റ് ഇടപെടുന്നുണ്ട്. ഇങ്ങനെ എക്സസ് ആയിട്ട് വരുന്ന ഈ സർപ്ലസ് കമ്മോഡിറ്റി, എക്സസ് സപ്ലൈ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ട് ഗവൺമെന്റ് അത് മാറ്റിവെക്കും ഈ പ്രൊഡക്റ്റുകൾ. എന്നിട്ട് എപ്പോഴാണോ മാർക്കറ്റിൽ പ്രൈസ് കൂടുന്നത് അപ്പൊ സെയിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ ഗവൺമെന്റ് അത് എടുത്തു വെക്കും, സ്റ്റോക്ക് ആക്കിയിട്ട് എടുത്തു വെക്കും. ഇങ്ങനെയും ഗവൺമെന്റ് ഇടപെടുന്നുണ്ട്. സോ എന്താണ് പ്രൈസ് ഫ്ലോർ? Price floor or support price is the minimum price of goods and services imposed by the government to protect the interest of producers. Equilibrium price fix ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ demand and supply analysis ലൂടെ fix ചെയ്തിട്ടുള്ള പ്രൈസ് വളരെ കുറഞ്ഞു പോവുകയാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു മിനിമം പ്രൈസ് ഫിക്സ് ചെയ്യും, അതിന്റെ താഴേക്ക് ഇനി കുറയില്ല എന്നുള്ള രീതിയിൽ. അതെപ്പോഴും ഇക്വിലിബ്രിയം പ്രൈസിന്റെ മുകളിലായിരിക്കും. ഇതാണ് പ്രൈസ് ഫ്ലോർ. ഇപ്പൊ പ്രൈസ് ഫ്ലോർ എന്താണ്, പ്രൈസ് സീലിംഗ് എന്താണെന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഒപ്പീനിയൻസും സജഷൻസും ഒക്കെ താഴെ കമന്റ് ചെയ്യുക. ഇനി ഇതുപോലെ ഏതെങ്കിലും ടോപ്പിക്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അതും താഴെ കമന്റ് ചെയ്യുക. സോ ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.